ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024 LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ നൽകുന്നത്. കാലത്ത് 6 മണിക്കൂർ ക്ലാസ്, 9 മണിക്കൂർ ക്ലാസ്, 12 മണിക്കൂർ ക്ലാസ്, 3 മണിക്കൂർ ക്ലാസ്, രാത്രി 8 മണിക്കൂർ ക്ലാസ്, 10:30 ക്ലാസ്. ഇങ്ങനെയാണ് 6 ക്ലാസ്സുകൾ. അതിൽ രാത്രി 8 മണിയുടെയും 10:30 ക്ലാസ് എന്ന് പറയുന്നത് ലൈവ് ക്ലാസ്സാണ്. ബാക്കി 4 ക്ലാസ്സുകൾ റെക്കോർഡ് ക്ലാസ്സാണ്. അപ്പോൾ ഈ ലൈവ് ക്ലാസ്സിൽ 8 മണിക്കുള്ള ക്ലാസ് എന്ന് പറയുന്നത് PYQ ഡിസ്കഷൻ ആണ്. നമ്മൾ കാലത്ത് പഠിക്കുന്ന GK പോർഷൻസ് ഉണ്ട്. ആ ഭാഗത്ത് നിന്നുള്ള മുൻവർഷ ചോദ്യങ്ങൾ, പ്രത്യേകിച്ച് 2021 മുതൽ 2024 വരെയുള്ള വർഷങ്ങളിൽ റീസെൻ്റ് ആയിട്ട് PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. രാത്രി 10:30 എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സാണ്, അതും ലൈവായിട്ട് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടാതെ നമ്മൾ വീക്ക്ലി എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്, മന്ത്ലി എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിക്കാണ് നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ പുതുതായിട്ട് ജോയിൻ ചെയ്ത എല്ലാവരും നമ്മുടെ ക്ലാസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നോട്ട് തയ്യാറാക്കിയിട്ട് പഠിക്കാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മുടെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് പഠിക്കേണ്ടതിൻ്റെ ഇൻസ്ട്രക്ഷൻസ്, ഏതൊക്കെ ക്ലാസ്സുകൾ ഏതൊക്കെ സമയത്ത് വരും എന്നുള്ള കാര്യം, PDF, ഇതെല്ലാം നമ്മൾ അപ്ഡേറ്റ്സ്, ഇതെല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്നത് ടെലഗ്രാം വഴിയാണ്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഇംഗ്ലീഷിൽ നമുക്ക് കോമൺ അബ്രീവിയേഷൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. അപ്പോൾ എക്സ്പാൻഷൻ ഓഫ് കോമൺ അബ്രീവിയേഷൻസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, എക്സ്പാൻഷൻസ് ഓഫ് കോമൺ അബ്രീവിയേഷൻസ്, അതായത് ചെറിയ ചുരുക്ക ഫോമിൽ തന്നിട്ട് അതിനെ ഇലാബറേറ്റ് ചെയ്തിട്ടുള്ള ഫോം എന്താണ് എന്നുള്ളത് ചോദിക്കാറുണ്ട്. ഓക്കെ, അതായത് ഫോർ എക്സാമ്പിൾ ETC എന്ന് തന്നിട്ട് ഇതിൻ്റെ പൂർണ്ണമായ രൂപം എന്താണ് എന്നുള്ളത് നമ്മളോട് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈപ്പിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗം നമുക്ക് ചെറിയ ട്രിക്സും കണക്ഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് എളുപ്പത്തിൽ എങ്ങനെ പഠിച്ചെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ക്ലാസ് മുഴുവനായിട്ടും കാണാം, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സജഷൻസ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ്പാൻഷൻ ആൻഡ് മീനിങ് ഓഫ് കോമൺ അബ്രീവിയേഷൻസ് എന്ന് പറയുന്ന ക്ലാസ്സിലോട്ട് കടക്കാം. അപ്പോൾ അബ്രീവിയേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആൻ അബ്രീവിയേഷൻ ഈസ് എ ഷോർട്ട് ആൻഡ് വേർഷൻ ഓഫ് എ വേർഡ് ഓർ ഫ്രേസ്. ഒരു വേർഡിൻ്റെയോ അല്ലെങ്കിൽ ഫ്രേസിൻ്റെയോ ഷോർട്ട് ആൻഡ് വേർഷൻ, അല്ലെ, നമ്മൾ ചുരുക്കി ഒരു ഷോർട്ട് ഫോം എഴുതും അല്ലേ, അതിനെയാണ് അബ്രീവിയേഷൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഇംഗ്ലീഷിൽ 4 ടൈപ്പ് ഓഫ് അബ്രീവിയേഷൻസ് ആണ് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ്? ഇനീഷ്യലിസം, അക്രോണിംസ്, ഷോർട്ടനിങ്സ്, കോൺട്രാക്ഷൻസ്. 4 തരത്തിലുള്ള അബ്രീവിയേഷൻസ് ആണ്. ഏതൊക്കെയാണ്? ഇനീഷ്യലിസം, അക്രോണിംസ്, ഷോർട്ടനിങ്, കോൺട്രാക്ഷൻസ്. ഇത്രയാണ് എന്താണ് മെയിൻ ആയിട്ടുള്ള 4 ടൈപ്പ് അബ്രീവിയേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് ഓരോന്നും എന്താണെന്നുള്ളത് നോക്കാം. ആദ്യം ഇനീഷ്യലിസം. ഇനീഷ്യലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനീഷ്യലിസം ഈസ് ഫോംഡ് ഫ്രം ദി ഫസ്റ്റ് ലെറ്റേഴ്സ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വി പ്രൊണൗൺസ് ഇൻഡിവിജ്വലി, ഈച്ച് ലെറ്റർ ഇൻഡിവിജ്വലി. അതായത് നമ്മൾ പറയുന്ന വേർഡ്സ്, ഇപ്പോൾ ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറയുമ്പോൾ ആ വേർഡിൻ്റെ ആദ്യത്തെ ലെറ്റേഴ്സ് എല്ലാം എടുത്തിട്ടാണ് നമ്മളതിൻ്റെ അബ്രിവിയേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് ഇനീഷ്യലി, അതായത് ഓരോന്നിൻ്റെയും തുടക്കത്തിൽ വരുന്ന അക്ഷരങ്ങൾ എടുത്തുണ്ടാക്കുന്ന അബ്രിവിയേഷനാണ് എന്തെന്ന് പറയുന്നത്, ഇനീഷ്യലിസം എന്ന് പറയുന്നത്. ഓരോ ടൈപ്പ്, 4 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ആദ്യത്തെ ഇനീഷ്യലിസം എന്ന് പറയുന്ന ടൈപ്പിൽ വരുന്ന വേർഡ്സ് ആണ് നമ്മൾ എക്സാമ്പിളാണ് പഠിക്കുന്നത്. ആദ്യത്തേത് ASAP. നമ്മളത് വായിക്കുന്നതും എങ്ങനെ തന്നെയാണ്, സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ്. ഇപ്പോൾ ASAP എന്ന് തന്നെയാണ് ഇത് വായിക്കുക. ASAP എന്നൊന്നും വായിച്ചു കളയരുത്. ASAP, CEO, FAQ, USA, VAT, RIP. അങ്ങനെ നമ്മൾ ആ ഒരു ലെറ്റർ ഇൻഡിവിജ്വലി ആയിട്ട് തന്നെയാണ് വായിക്കുന്നത്. അത് എന്താണ്, ആ വേർഡ്സ്, ആ ഏതാണോ നമ്മൾ പറയുന്ന ആ വേർഡ് അല്ലെങ്കിൽ ഫ്രേസ്, അതിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് എടുത്തിട്ടായിരിക്കും അത് ഉണ്ടാക്കിയിരിക്കുക. ആ ലെറ്റേഴ്സ് നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെയായിരിക്കും പ്രൊണൗൺസ് ചെയ്യുന്നത്, ഉച്ചരിക്കുന്നതും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ലെറ്റേഴ്സ് ആയിട്ട് തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ASAP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആസ് സൂൺ ആസ് പോസിബിൾ. കണ്ടോ, ആസിലെ എ, സൂണിൻ്റെ എസ്, വീണ്ടും ആസിലെ എ, പോസിബിളിൻ്റെ പി. അപ്പോൾ ഇങ്ങനെയാണ് ASAP എന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ASAP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് സൂൺ ആസ് പോസിബിൾ. ഓക്കെ, അടുത്തത് CEO എന്ന് തന്നെ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് ആ ലെറ്റേഴ്സ് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ ഫോം എന്താ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. അതാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിൻ്റെ ഷോർട്ടാണ് CEO. അപ്പോൾ അതൊരു ഇനീഷ്യലിസം എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന അബ്രീവിയേഷനാണ്. അടുത്തത് FAQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്. FAQ എന്താണ്? ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഫസ്റ്റ് ലെറ്റർ ഉണ്ട്, FAQ ആണ്. ഓക്കെ, അടുത്തത് USA.
USA എന്ന് പറയുമ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അപ്പോൾ എല്ലാത്തിൻ്റെയും ഇനീഷ്യൽ ലെറ്റർ ആണ് നമ്മളവിടെ എടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ USA. അടുത്തത് VAT. VAT എന്ന് പറയുമ്പോൾ എന്താ, വാല്യൂ ആഡഡ് ടാക്സ്. വാല്യൂ ആഡഡ് ടാക്സിൻ്റെ ഷോർട്ട് ആണ് VAT അല്ലേ. VAT എന്ന് നമ്മൾ വായിക്കരുത്, VAT എന്ന് തന്നെ പറയണം കേട്ടോ. VAT, USA, CEO അങ്ങനെ തന്നെ വായിക്കണം, അതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അല്ലാതെ നമ്മൾ ഒരുമിച്ച് വായിക്കാൻ പാടില്ല എന്നാണ് ഇതിൻ്റെ റൂൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെയൊന്നും ചോദിക്കില്ല, താഴെ തന്നിരിക്കുന്ന അബ്രിവേഷൻ തന്നിരിക്കുന്നതിൻ്റെ മീ എന്താണ് എക്സ്പാൻഷൻ എന്താണെന്നൊക്കെ നമുക്ക് ചോദിക്കത്തുള്ളൂ, എങ്കിലും മനസ്സിലാക്കി വയ്ക്കാം. RIP RIP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റ് ഇൻ പീസ് അല്ലേ, നമ്മൾ പറയുന്നത് റെസ്റ്റ് ഇൻ പീസ്. ശരിക്കും പറഞ്ഞാൽ അതൊരു ലാറ്റിൻ വേർഡാണ്, ലാറ്റിൻ ഫ്രേസ് ആണ്. റെക്യുസ്കാറ്റ് ഇൻ പീസ് എന്നുള്ളതാണ് അതിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ളത്, പക്ഷെ അത് നമ്മളോട് ചോദിക്കാറില്ല. റെസ്റ്റ് ഇൻ പീസ് എന്നുള്ളതാണ് നമ്മുടെ ഫുൾ ഫോം ആയിട്ട് വരിക, എക്സ്പാൻഷൻ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ ASAP ആസ് സൂൺ ആസ് പോസിബിൾ. CEO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. FAQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്. USA എന്ന് പറയുമ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. VAT എന്താണ്, വാല്യൂ ആഡഡ് ടാക്സ്. RIP റെസ്റ്റ് ഇൻ പീസ്. അടുത്തത് AD. AD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനോ ഡൊമിനി ആണ് കേട്ടോ. ഇൻ ദ ഇയർ ഓഫ് ദ ലോഡ് എന്ന് പറയുന്ന മീനിങ് തരുന്ന ഒരു ലാറ്റിൻ ഫ്രേസ് ആണ് അനോ ഡൊമിനി എന്ന് പറയുന്നതാണ് AD എന്ന് പറയുന്നത്. BC എന്ന് പറയുന്നത് എന്താണ്, ബിഫോർ ക്രൈസ്റ്റ് ആണ് കേട്ടോ. ബിഫോർ ക്രൈസ്റ്റ്, BC, ബിഫോർ ക്രൈസ്റ്റ്. AD എന്താണ്, അനോ ഡൊമിനി. CE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ എറ. കോമൺ എറ അല്ലെങ്കിൽ കറണ്ട് എറ. കോമൺ ആയിട്ട് കാണപ്പെടുന്നത് കോമൺ എറ എന്നുള്ളതാണ് കേട്ടോ. ചിലപ്പോൾ ഓപ്ഷനിൽ കറണ്ട് എറ എന്നുണ്ടെങ്കിലോ, അപ്പോൾ അതൊന്നും മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ കോമൺ എറ അല്ലെങ്കിൽ കറണ്ട് എറയാണ് CE. AM നമ്മൾ ടൈം പറയുമ്പോൾ AM PM പറയും അല്ലേ. AM എന്ന് പറഞ്ഞാൽ എന്താണ്, ആൻറ്റി മെറിഡിയൻ ആണ്. PM എന്ന് പറയുമ്പോൾ പോസ്റ്റ് മെറിഡിയൻ ആണ് കേട്ടോ. AM ആൻറ്റി മെറിഡിയൻ, PM എന്ന് പറയുന്നത് പോസ്റ്റ് മെറിഡിയൻ. ആൻറ്റി മെറിഡിയൻ എന്ന് പറഞ്ഞാൽ ബിഫോർ നൂൺ, പോസ്റ്റ് മെറിഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആഫ്റ്റർ നൂൺ ആണ്. അടുത്തത് IE എന്ന് നമ്മൾ എന്താ എഴുതുന്ന സമയത്ത് ദാറ്റ് ഈസ് എന്ന് പറഞ്ഞിട്ടാണ് എഴുതുക അല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ ദാറ്റ് ഈസ് എന്ന് തന്നെയാണോ, അല്ല. IE എന്ന് പറയുന്നതിൻ്റെ എക്സ്പാൻഷൻ ഇറ്റ് എസ്റ്റ് എന്നുള്ളതാണ് കേട്ടോ. ഇറ്റ് എസ്റ്റ് എന്നുള്ളതാണ് ലാറ്റിൻ ഫ്രേസ് ആണ്. ഇറ്റ് എസ്റ്റ് എന്നുള്ളതാണ് ദാറ്റ് ഈസിൻ്റെ മീനിങ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഇറ്റ് എസ്റ്റ് കേട്ടോ, അതാണ് IE. ഇറ്റ് എസ്റ്റ്, ദാറ്റ് ഈസ് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലേ. പക്ഷെ ഇറ്റ് എസ്റ്റ് എന്നുള്ളതാണ് പഠിച്ചിരിക്കുക. അടുത്തത് EG. ഇത് പ്രീവിയസ് എല്ലാം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. EG എക്സംബ്ലി ഗ്രേഷ്യ, ലാറ്റിൻ ഫ്രേസ് ആണ്. എക്സംബ്ലി ഗ്രേഷ്യ എന്നുള്ളതാണ് EG എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. എക്സംബ്ലി ഗ്രേഷ്യ. NB ചോദിക്കാറുണ്ട്, നോട്ടാബീൻ ആണ് കേട്ടോ. നോട്ടാബീൻ മീൻസ് മാർക്ക് വെൽ എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് കേട്ടോ, നോട്ടാബീൻ. അടുത്തത് ETC. SPSC സ്ഥിരമായി ചോദിക്കുന്നതാണ് EG NB ETC കേട്ടോ. ETCയുടെ സ്പെല്ലിംഗ് നോക്കുക, എറ്റ്സിറ്റെറ എന്നുള്ളതാണ് കേട്ടോ. എറ്റ്സിറ്റെറ, ETC എന്നുള്ളതാണ് എറ്റ്സിറ്റെറ. ഓക്കെ, അങ്ങനെ തന്നെ പഠിക്കുക. എക്സിറ്റെറ എന്നാണ് നമ്മൾ പറയുക അല്ലേ. അങ്ങനെ പറഞ്ഞ് പഠിക്കുമ്പോൾ നമുക്ക് ആ സ്പെല്ലിംഗ് കറക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ എറ്റ്സിറ്റെറ എന്ന് തന്നെ പഠിക്കുക, എറ്റ്സിറ്റെറ. എറ്റ്സിറ്റെറ ETCETERA എറ്റ്സിറ്റെറ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എന്തിൽ വരുന്നത്, ഇനീഷ്യലിസം എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ വരുന്ന അബ്രീവിയേഷൻസ് കിട്ടിയല്ലോ. അടുത്തത് അക്രോണിംസ്. അക്രോണിംസ് എന്ന് പറയുമ്പോൾ അൻ അക്രോണിം ഈസ് ഫോംഡ് ഫ്രം ദി ഫസ്റ്റ് ലെറ്റർ ഓഫ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. വി പ്രൊനൗൺസ് ദ അക്രോണിം ആസ് എ വേർഡ്. ഇപ്പം നമ്മൾ ഇനീഷ്യലിസം പറഞ്ഞത് എങ്ങനെയാണ്, ഒരു ഫ്രേസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റിൽ വരുന്ന അല്ലേ, ഫസ്റ്റിൽ വരുന്ന ലെറ്റേഴ്സ് എല്ലാം കൂടെ എടുത്തിട്ടാണ് നമ്മൾ ആ അബ്രീവിയേഷൻ ഉണ്ടാക്കുന്നത്. പക്ഷേ നമ്മൾ ആ ലെറ്ററിനെ ഇൻഡിവിജ്വലായിട്ട് തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. എന്നാൽ അക്രോണിം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ലെറ്റർ എല്ലാം കൂടെ എടുത്തിട്ടൊരു വേർഡ് ഉണ്ടാക്കും, അതൊരു വേർഡായിട്ട് തന്നെയാണ് നമ്മൾ വായിക്കുക. സ്പെല്ലിംഗ് നമ്മൾ ഇൻഡിവിജ്വലായിട്ട് പ്രൊനൗൺസ് ചെയ്യാതെ ഒരൊറ്റ വേർഡായിട്ടാണ് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുക. ഇപ്പോൾ നോക്കൂ, NASA എന്ന് എഴുതും, പക്ഷെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്, NASA എന്ന് വായിക്കുമോ, ഇല്ല, നാസ അല്ലേ. NATO എന്ന് എഴുതി കഴിഞ്ഞാൽ നാറ്റോ. OPEC, OPEC, പിൻ, സിപ്പ്, റാം, സിം അല്ലേ. അതൊരൊറ്റ വേർഡായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ട്, അത് ഫുൾ ഫോം ഷോർട്ട് ഫോം ആണ്, പക്ഷേ അതൊരു വേർഡായിട്ട് കൺസിഡർ ചെയ്തിട്ട് നമ്മൾ വായിക്കുക. അങ്ങനെയുള്ളതിനെയാണ് അക്രോണിം എന്ന് പറയുന്ന സെഷനിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ ആണ് നാസ. നാസയുടെ ഫുൾ ഫോം എന്താ, നാഷണൽ എയറോനോട്ടിക്കൽ ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. നാഷണൽ എയറോനോട്ടിക്കൽ ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ ആണ് നാസ. നാറ്റോ എന്ന് പറയുമ്പോൾ നോർത്ത് അമേരിക്കൻ ട്രീറ്റി ഓർഗനൈസേഷൻ. നോർത്ത് അമേരിക്കൻ ട്രീറ്റി ഓർഗനൈസേഷൻ. ഒപെക് എന്താണ്, ഒപെക് ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്. ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് ആണ് ഒപെക്. പിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിൻ നമ്പർ കൊടുക്കുക എന്ന് പറയില്ലേ നമ്മൾ, പിൻ നമ്പർ പിൻ എന്ന് പറഞ്ഞാൽ എന്താ, പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ ആണ് കേട്ടോ. കോഡ് ഫോർ ബാങ്ക് കാർഡൊക്കെയാണ് പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ പിൻ എന്ന് പറയുന്നത്. അടുത്തത്
സിപ്പ് സിപ്പ് എന്ന് പറയുന്നത് നമ്മൾ പിൻ നമ്പർ യൂസ് ചെയ്യത്തില്ലേ, അതുപോലെ യു എസ് എയിലുള്ള പോസ്റ്റ് കോഡ് നമ്പർ, അതിനെയാണ് സോൺ ഇംപ്രൂവ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത് കേട്ടോ. സിപ്പ് എന്താണ്? സോൺ ഇംപ്രൂവ്മെന്റ് പ്ലാൻ എന്നുള്ളതാണ്, പോസ്റ്റ് കോഡിന്റെ യു എസ് എ, അതിനെ പറയുന്നതാണ്, പിന്നിന് പകരം പറയുന്നതാണ് സിപ്പ്, സോൺ ഇംപ്രൂവ്മെന്റ് പ്ലാൻ. അടുത്തത് റാം. റാം നമ്മൾ കമ്പ്യൂട്ടറിൽ പഠിച്ചിട്ടുള്ളതാണ്, റാൻഡം ആക്സസ് മെമ്മറി, റാൻഡം ആക്സസ് മെമ്മറി. സിം എന്ന് പറയുമ്പോൾ സബ്സ്ക്രൈബർ ഐഡന്റിഫിക്കേഷൻ മൊഡ്യൂൾ ആണ് കേട്ടോ. സിമ്മിന്റെ ഫുൾ ഫോം എന്താണ്? സബ്സ്ക്രൈബർ ഐഡന്റിഫിക്കേഷൻ മൊഡ്യൂൾ. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, സിം സബ്സ്ക്രൈബർ ഐഡന്റിഫിക്കേഷൻ മൊഡ്യൂൾ. അപ്പോൾ നാസ, നാറ്റോ, ഒപെക്, പിൻ, സിപ്പ്, റാം, സിം, ഇതെല്ലാം അക്രോണിംസ് എന്ന് പറയുന്ന ഒരു സെഷനിൽ വരുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നാസയുടെ ഫുൾ ഫോം എന്താണ്? നാഷണൽ എറോനോട്ടിക്കൽ ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. നാറ്റോ എന്ന് പറയുമ്പോൾ നോർത്ത് അമേരിക്കൻ ട്രീറ്റി ഓർഗനൈസേഷൻ. ഒപെക് എന്താണ്? ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്. പിന്നെന്ന് പറയുന്നത് പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ. സിപ്പ് എന്ന് പറഞ്ഞാൽ സോൺ ഇംപ്രൂവ്മെന്റ് പ്ലാൻ. റാൻഡം അല്ലെ, റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറി. സിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്ക്രൈബർ ഐഡന്റിഫിക്കേഷൻ മൊഡ്യൂൾ. അടുത്തത് ഷോർട്ടനിങ്സ്. ഓക്കെ, ഷോർട്ടനിങ്സ് എന്ന് പറയുന്നത് അത് രണ്ട് തരത്തിലുണ്ട്. നമ്മളൊരു റിയൽ വേർഡ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന വേർഡ്സും ഉണ്ട്, റിയൽ വേർഡ്സ് അല്ലാതെ ട്രീറ്റ് ചെയ്യുന്നതും ഉണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് തരത്തിലുണ്ട് ഷോർട്ടനിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മളൊരു വേർഡ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതിന് എക്സാമ്പിളാണ്, ഇപ്പോൾ നമ്മളിപ്പോൾ ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടയിൽ ഒരു പരസ്യം വന്നു, നമ്മൾ എന്ത് പറയും? ഒരു അഡ്വർടൈസ്മെൻറ്റ് വന്നു എന്ന് പറയുമോ? ഇല്ല, ഒരു ആഡ് വന്നു എന്ന് പറയുമോ അല്ലേ? ഒരു ആഡ് വന്നു. അതുപോലെ നമ്മുടെ ഇപ്പോൾ മൊബൈലിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്, എൻ്റെ മൊബൈലിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഞാനൊരു ഗെയിമിൻ്റെ ആപ്ലിക്കേഷൻ കയറ്റി എന്നൊക്കെ നമ്മൾ പറയാൻ നിൽക്കുമോ? ഇല്ല, ഞാനൊരു ആപ്പ് കയറ്റിയിട്ടുണ്ട് അല്ലേ, ആപ്പ് എന്നാണ് നമ്മൾ പറയുക. അപ്പം അങ്ങനെ നമ്മൾ റിയൽ വേർഡ്സ് ആയിട്ട് പ്രൊണൗൺസ് ചെയ്യുന്ന, എന്നാൽ അത് അതിൻ്റെ ഷോർട്ടനിങ് ആണ്, അങ്ങനെയുള്ളതിനെയാണ് ഷോർട്ടനിങ്സ് എന്ന് പറയുക. ഷോർട്ട് ഫോമാണ്, പക്ഷെ അതൊരു വേർഡായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, റിയൽ വേർഡ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നു. അപ്പോൾ ആഡ്, അഡ്വർടൈസ്മെൻറ്റിനെ നമ്മൾ ഷോർട്ടാക്കിയിട്ട് ആഡ് എന്ന് പറയുന്ന ഒരു വേർഡാക്കും. ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആപ്പ്. അതുപോലെ ഫ്ലൂ എന്ന് പറയുന്നത് എന്താണ്? ഇൻഫ്ലുവൻസയുടെ ഷോർട്ടാണ് ഫ്ലൂ. ബ്ലോഗ്, ബ്ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെബ് ബ്ലോഗിൻ്റെ ഷോർട്ടാണ്. റൈനോ എന്ന് പറയുന്നത് റൈനോസിറോസ്, അതിനെ റൈനോ എന്നാണ് പറയുക അല്ലേ. അതുപോലെ ഈ നമ്മൾ പറഞ്ഞു ഒരു റിയൽ വേർഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. റിയൽ വേർഡ്സ് അല്ലാതെ കൺസിഡർ ചെയ്യുന്ന വേർഡ്സ് ഉണ്ട്, പക്ഷേ അതിന് നമ്മൾ എന്താ എഴുത റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഷോർട്ടായിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. അതായത് ഇപ്പോൾ ഫെബ്രുവരി എന്ന് എഴുതുന്നതിന് പകരം നമ്മൾ ഫെബ് എന്ന് എഴുതും, സാറ്റർഡേ എന്ന് എഴുതുന്നതിന് പകരം സാറ്റ് എന്ന് എഴുതി വയ്ക്കും അല്ലേ. അപ്പോൾ അത് റിയൽ വേർഡ്സ് അല്ല, പക്ഷെ നമ്മളതിനെ എന്താണ് ഷോർട്ടൺ ചെയ്തിട്ടാണ് എഴുതുക എന്നുള്ള രീതിക്ക്. ഓക്കെ, റിയൽ വേർഡ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? ആഡ്, ആപ്പ്, ഫ്ലൂ, ബ്ലോഗ്, റൈനോ, അതൊക്കെ റിയൽ വേർഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഷോർട്ടനിങ്സ് ആണ്. ഓക്കെ, കിട്ടിയോ? അടുത്ത ടൈപ്പ് നമ്മൾ എന്താ പറഞ്ഞേ? ആ, ഇനീഷ്യലിസം പറഞ്ഞു, അക്രോണിംസ് പറഞ്ഞു, ഷോർട്ടനിങ് പറഞ്ഞു, അവസാനത്തേതാണ് കോൺട്രാക്ഷൻ. കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില ലെറ്റേഴ്സ് മിഡിൽ, ഒരു വേർഡ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മിഡിൽ പോർഷനിൽ വരുന്ന ലെറ്റേഴ്സിനെ നമ്മൾ ഒമിറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ, നമ്മൾ എന്താണ് ചില വേർഡ്സ് ഒമിറ്റ് ചെയ്യും, പിന്നെ ചെയ്യുന്നത് ഫുൾ സ്റ്റോപ്പ് ഉണ്ടാവില്ല, നമ്മൾ എഴുതുന്ന കാര്യത്തിന് ഫുൾ സ്റ്റോപ്പ് പാടില്ല, പിന്നെ ഫസ്റ്റ് ലെറ്റർ എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. അങ്ങനെയുള്ളതിനെയാണ് കോൺട്രാക്ഷൻ എന്ന് പറയുക കേട്ടോ. ഫോർ എക്സാമ്പിൾ ആണ് മിസ്റ്റർ. മിസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ എം ആർ എന്നാണ് എഴുതുന്നത്, ഫസ്റ്റ് ക്യാപിറ്റൽ പിന്നെ സ്മോള്, ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടില്ല അല്ലേ. ഇപ്പം മിസ്റ്റർ ഇടയിലുള്ള ബാക്കിയുള്ള ഐ എസ് ടി ആ മിഡിൽ വരുന്ന വേർഡ്സൊക്കെ നമ്മൾ എടുത്തു കളഞ്ഞു, എമ്മും ആറും ഫസ്റ്റിലെയും ലാസ്റ്റിലെയും ലെറ്റർ മാത്രമേ വെച്ചിട്ടുള്ളൂ. അതുപോലെ മിസ്ട്രസ്, മിസ്ട്രസിൻ്റെ എമ്മും എസ്സും എടുത്തിട്ടാണ് എം ആർ എസ് എന്നാണ് നമ്മൾ എഴുതുക അല്ലേ. ഇടയ്ക്കുള്ള കുറച്ച് വേർഡ്സൊക്കെ എടുത്ത് കളഞ്ഞു അല്ലേ. അപ്പോൾ ഇത് നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? മിസ്ട്രസ് ആണ് എം ആർ എസ്, പക്ഷെ നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്നത് എങ്ങനെയാണ്? മിസ്സസ് അല്ലേ, മിസ്സസ് എന്നാണ് പ്രൊണൗൺസ് ചെയ്യുക. അടുത്ത എം എസ്, എം എസ് എന്ന് പറയുമ്പോൾ മിസ് എന്നാണ് നമ്മൾ പ്രൊണൗൺസ് ചെയ്യുക അല്ലേ. പ്രൊണൗൺസ് ചെയ്യുന്നത് എങ്ങനെയാണ്? മിസ് ആണ്, മിസ്. എസ് ആർ എന്ന് പറയുന്നത് സീനിയർ. ജെ ആർ എന്ന് പറഞ്ഞാൽ ജൂനിയർ. ഡോ ആർ എന്ന്, ഡി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡോക്ടർ. ഡോക്ടർ എന്ന് എഴുതുന്നതിന് നമ്മൾ ഷോർട്ട് ചെയ്ത് ഡി ആർ എന്ന് എഴുതും. എസ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൻറ്റ്, എം ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗണ്ടെയിൻ, എസ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളതിനെ ഷോർട്ടാക്കിയിട്ട് എഴുതുക. അപ്പോൾ ഇതാണ് കോൺട്രാക്ഷൻ. ഓക്കെ, അപ്പോൾ മിസ്റ്റർ, മിസ്ട്രസ്, മിസ്ട്രസ് അല്ലെങ്കിൽ മിസ്സസ് എന്ന് നമ്മൾ പറയും. എം, മിസ്, സീനിയർ, ജൂനിയർ, ഡോക്ടർ, സെയിൻറ്റ്, ഇതൊക്കെയാണ് എന്തിന് എക്സാമ്പിൾ? ഈ കോൺട്രാക്ഷൻ എന്ന് പറയുന്ന അബ്രീവേഷനിൽ എക്സാമ്പിളായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അബ്രീവേഷൻസ് എന്ന് പറയുന്നതിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ. നാല് ടൈപ്പ് പഠിച്ചു, ഓരോന്നിനും എക്സാമ്പിളും പഠിച്ചു. അപ്പോൾ ഓരോന്നിൻ്റെയും എക്സ്പാൻഷൻ നിങ്ങൾ പഠിക്കുക കേട്ടോ. അത് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്, നമുക്ക് കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ, പക്ഷേ നമുക്കതിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഭാഗമാണ്. അപ്പോൾ എല്ലാവരും പഠിച്ചിരിക്കുക. ഓക്കെ ആണല്ലോ, അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.